നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ വിജയിച്ച അസദുദ്ദീൻ ഒവൈസി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പല സംസ്ഥാനങ്ങളിലേക്കും ചുവടുവെക്കുമെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു അദ്ദേഹം തന്നെ ഇപ്പോഴത്തെ നിലയിൽ സിയുടെ എ ഐ എം ഐ എം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ശിവസേനാ മോഡലിൽ രജനീകാന്തിനെ തമിഴ്നാട്ടിൽ ഇറക്കിയ ബി ജെ പിക്ക് ബദലായിട്ടാണ് കമൽഹാസൻ മുസ്ലിം കക്ഷികളുമായി കൈകോർക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് വിവരം നടൻ കമൽഹാസന്റെ മക്കൾ നീതിമയം പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി എ ഐ എം ഐ എം ഇറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിനുള്ള ചർച്ചകൾ ദേശീയതലത്തിൽ നടന്നുവരികയാണ് കമൽഹാസന്റെ നിലപാടുകളോട് ഒ സി യോജിക്കുന്നതിന്റെ സൂചനകൾ നേരത്തെ പ്രകടവുമായിരുന്നു മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ നാഥുറാം ഗോഡ്സയെ തീവ്രവാദി എന്ന് വിളിക്കണമെന്ന കമൽഹാസന്റെ പ്രസ്താവനയെ ഒവൈസി പിന്തുണച്ചിരുന്നു ഇരുപത്തിയഞ്ചോളം സീറ്റുകളിലായിരിക്കും എഐ എം ഐ എം മത്സരിക്കുക എന്ന് ഒ ഐ സിയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിട്ടുമുണ്ട് തമിഴ്നാട്ടിലെ പാർട്ടി ഭാരവാഹികളുമായി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച ചർച്ചയും നടത്തുന്നുണ്ട് ഹൈദരാബാദിൽ വെച്ചാണ് ചർച്ചകൾ തെരഞ്ഞെടുപ്പ് പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകുന്നതിനായി ജനുവരിയിൽ ട്രിച്ചിയിലും ചെന്നൈയിലും വെച്ച് പാർട്ടി കോൺഫറൻസ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സ്വാധീനമുള്ള അഞ്ച് നിർണായക നിയോജക മണ്ഡലങ്ങളിൽ വിജയിച്ചുകൊണ്ട് ഒ ഐ സി ശക്തമായ സാന്നിധ്യം അറിയിച്ചിരുന്നു ഇരുപത് സീറ്റുകളിലാണ് ബീഹാറിൽ എഐ എം ഐ എം മത്സരിച്ചത് സമാന വിജയം തമിഴ്നാട്ടിൽ നേടാനാകുമെന്നാണ് ഒ ഐ സിയുടെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം തമിഴ്നാട്ടിലെ ആകെ ജനസംഖ്യയുടെ അഞ്ച് ദശംശം എട്ട് ആറ് ശതമാനം മുസ്ലിങ്ങളാണ് സംസ്ഥാനത്ത് ന്യൂനപക്ഷ മുസ്ലിം പാർട്ടികളുണ്ട് എങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ട് ദ്രാവിഡ സഖ്യങ്ങളിലായി അവ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാ മുസ്ലിം പാർട്ടികളെയും ഒന്നിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് ഒ ഐ സിയുടെ തീരുമാനം മക്കൾ നീതിമയവുമായും നാം തമിഴർ ഉൾപ്പെടെയുള്ള പാർട്ടികളുമായും സഖ്യത്തിലേർപ്പെട്ടേക്കാം പാർട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇങ്ങനെയാണ് സൂചനകൾ നൽകുന്നത് സംസ്ഥാനത്തെ വെല്ലൂർ റാണിപത് തിരുപ്പട്ടൂർ കൃഷ്ണഗിരി രാമനാഥപുരം പുതുക്കോട്ടെ ട്രിച്ചി മധുര തിരുനെൽവേലി തുടങ്ങിയ ജില്ലകളിൽ മുസ്ലിം ജനസംഖ്യ കൂടുതലുമാണ് ഏതെങ്കിലും സീറ്റുകളിൽ മത്സരിക്കണമെന്നത് സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കുന്നതിനു വേണ്ടി ഒരു സർവേ നടത്താൻ ഒരുങ്ങുകയാണ് എന്ന് എം ഐ എം പ്രസിഡന്റ് വക്കീൽ അഹമ്മദ് പറഞ്ഞിരുന്നു ദ്രാവിഡ മുന്നേറ്റ കഴകം ജനറൽ സെക്രട്ടറി ദുറയ് മുരുകനുമായ സഖ്യത്തെക്കുറിച്ച് സംസാരിച്ച കാര്യവും അഹമ്മദ് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം